ക്വാണ്ടം ഡോട്ട്സ്, നാനോ പാർട്ടിക്കിൾസ് എന്നിവയുടെ കണ്ടുപിടുത്തവും വികസനവുമാണ് മൂന്ന് പേർക്ക് ഈ വർഷത്തെ രസതന്ത്ര നോബൽ സമ്മാനിച്ചത്. മൗങ്കി ജി ബാവൻഡി, ലൂയി ഇ ബ്രസ്, അലക്സി ഐ എക്കിമോവ് എന്നിവർക്കാണ് പുരസ്കാരം. അലക്സി എക്കിമോവാണ് 1981 ആദ്യമായി ക്വാണ്ടം ഡോട്ട്സ് എന്ന ആശയം ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തിയത്. അതീവ സൂക്ഷ്മമായ നാനോ സെമി കണ്ടക്ടർ പാർട്ടിക്കുകളാണ് ക്വാണ്ടം ഡോട്ട്സ്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലോടെ ഈ ശാസ്ത്രജ്ഞർ നാനോ ടെക്നോളജിയിൽ പുതിയ വിത്ത് വിതയ്ക്കുകയാണ് ചെയ്തത് എന്ന് സ്വീഡിഷ് അക്കാദമിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. വലിപ്പമനുസരിച്ച് വിവിധ നിറങ്ങളിൽ പ്രകാശം പുറത്തുവിടാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. ട്യൂണബിൾ എമിഷൻ എന്ന ഈ കഴിവ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ശസ്ത്രക്രിയ ഉപകരണങ്ങളിലും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ക്വാണ്ടം ഡോട്ടുകൾ ഉപയോഗപ്പെടുത്തിയുള്ള LED ലൈറ്റുകൾക്ക് ഉയർന്ന അളവിൽ പ്രകാശം ഉൽപ്പാദിപ്പിക്കാനാകും. വൈദ്യുതി കുറച്ച് കൂടുതൽ പ്രകാശിക്കാനും സാധിക്കും. സോളർ സെല്ലുകളിലും ഫലപ്രദമായി ഉപയോഗിക്കാനാകും. ക്യാൻസർ ചികിത്സയിലുമെല്ലാം ഇവയുടെ ഉപയോഗമുണ്ട്. കമ്പ്യൂട്ടിംഗിലും ഇന്ന് നിർണായക ഘടകമാണിത്. എക്കിമോ തുടക്കമിട്ട പഠനം ഏതാനും വർഷത്തിന് ശേഷം ന്യൂയോർക്കിലെ തന്നെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ലൂയിസ് ബ്രൂസ് മുന്നോട്ട് വെച്ചു. പിന്നീട് രംഗത്തെത്തിയ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ മൗങ്കി ബവേണ്ടി ക്വാണ്ടം ഡോട്ടുകളുടെ രാസപരമായ നിർമ്മാണം വിപ്ലവകരമായി നവീകരിച്ചു. ഇതോടെ വിവിധ ഉപയോഗങ്ങൾക്ക് പദാർത്ഥത്തിന്റെ ആ സൂക്ഷ്മ കണങ്ങളെ ഉപയോഗിക്കാൻ വഴി തുറന്നു. അങ്ങനെ നാനോ ടെക്നോളജിയിൽ പുതിയ വിത്ത് വിതച്ച ശാസ്ത്രജ്ഞർക്കാണ് ഇത്തവണത്തെ രസതന്ത്ര പുരസ്കാരം. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.